ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനായി കച്ചേരിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. സംസ്കാര കച്ചേരിയും കനിവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് മുക്ക നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. കച്ചേരി പ്രദേശത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കച്ചേരിയിലെ സംസ്കാര ക്ലബ്ബും കനിവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. സംസ്കാരയുടെയും കനിവിന്റെയും പ്രവർത്തന പരിധിയിലുള്ള 400 വീട്ടുകാർ ചലഞ്ചിൽ പങ്കാളികളായി. സംസ്കാരയുടെ മുൻ സെക്രട്ടറി ടി എ മോഹനന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കച്ചേരിയിൽ പ്രവർത്തനം തുടങ്ങിയ കനിവ് കച്ചേരി ചാരിറ്റബിൾ സൊസൈറ്റി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കച്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. നിരവധി രോഗികൾക്ക് ചികിത്സാ സഹായം, പ്രദേശത്തെ മരണവീടുകളിൽ സൗജന്യമായി അവശ്യ സാധന സാമഗ്രികൾ എത്തിച്ചു നൽകൽ എന്നിവയും സംഘടന നടത്തിവരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരണം നടത്തുക എന്നതുകൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബിരിയാണി ചലഞ്ചിന്റെ ലക്ഷ്യം. സംസ്ഥാന കച്ചേരിയും കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെയും രോഗികളെയും സഹായിക്കുന്നതിനായി ഒരു ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ 5-6 വർഷങ്ങൾ മുമ്പേ തുടങ്ങി വെച്ചതാണ്. ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനിവ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് സംസ്കാരയുടെയും കനിവിന്റെയും പ്രവർത്തകർ നേതൃത്വം നൽകി. ബിരിയാണി ചലഞ്ച് മുക്ക നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൗൺസിലർ ബിന്ദു അധ്യക്ഷയായി. സംസ്കാര സെക്രട്ടറി ഗോപാലൻ മാസ്റ്റർ, പ്രസിഡന്റ് അതുൽ എം, കനിവ് സെക്രട്ടറി സി എം പ്രകാശൻ, പ്രസിഡന്റ് ശശികുമാർ, രാജൻ കെ, സാമി ഒ കെ, ടി ഷാജി, ജയരാജ് കെ, ഉണ്ണികൃഷ്ണൻ ബി, അനിൽകുമാർ, ഭാസ്കരൻ, ബാബു സി കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.